അർജുൻ വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി ഓൺ ആയി പോ ഓൺ ആവുന്നു, അതെന്തുകൊണ്ടാണ്, അതായത് റീസ്റ്റാർട്ട് ആവുന്നു അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിഷ്ണു, നന്ദന, അതുപോലെ തന്നെ ശ്രേയസ് അങ്ങനെ കുറച്ച് വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫായി ഓണായി പോകുന്നതിൻ്റെ പ്രധാന കാരണം, അതായത് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫായി പോകുന്നു, അത് കഴിഞ്ഞ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ച് ഓണായി വരികയും ചെയ്യുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് പോയിൻ്റ് നൽകേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിന് കാരണമാകുന്നത് നമ്മുടെ ഫോണിലെ ഇൻറ്റേണൽ മെമ്മറി അല്ലെങ്കിൽ ഫോൺ മെമ്മറി അത് ഫുള്ളാവുന്നത് കൊണ്ടാണ്. ഏകദേശം 80% കൂടുതൽ നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുകയാണെങ്കിൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ ഫോൺ മെമ്മറി ചെക്ക് ചെയ്യുക. 80% താഴോട്ട് മാത്രം നിൽക്കാൻ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിലെ ചില ആപ്ലിക്കേഷൻസുകളുടെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഹൈ എൻഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ ചില ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സറിന് കൂടുതൽ ലോഡ് കൊടുക്കുന്നത് കൊണ്ടൊക്കെ ഈ ഒരു പ്രശ്നം സംഭവിക്കാം. അപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം വരുന്നതെങ്കിൽ അത്തരം ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചില ആപ്ലിക്കേഷൻസുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിച്ച് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് മാറും. ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രോസസ്സറിന് ഓവറായിട്ട് ലോഡ് കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ, ഏതെങ്കിലും കാരണങ്ങൾ കൂടുതൽ ലോഡ് പ്രോസസ്സറിന് വരികയാണെങ്കിൽ ഫോൺ ഇതേപോലെ റീസ്റ്റാർട്ട് ആവും. അപ്പോൾ അതെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും കുറേ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടോ ചില ഹൈ എൻഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളിലോ ഗെയിമുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ നമ്മുടെ പ്രോസസ്സറിന് താങ്ങാനാവാതെ വരും. അപ്പോൾ താങ്ങാനാവാതെ വരുമ്പോഴത്തേക്കും ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോണിൽ ഒരുപാട് ലോഡ് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത്തരം പ്രശ്നം നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്തേക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണൊന്ന് റീസെറ്റ് ചെയ്യുക, ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഫോൺ മെമ്മറിയിൽ ഉണ്ടാകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം ഫയലിൽ ഉണ്ടാകുന്ന മിസ്മാച്ചിങ്ങോ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ലോഡിൻ്റെ പ്രശ്നമുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും സോൾവ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫോൺ എങ്ങനെ ഫാക്ടറി റീസെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് നിങ്ങളതൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. അപ്പോൾ ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് വരുന്നു, ഫോൺ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ നേരെ നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് ഒരു ടെക്നീഷ്യനെ കാണിക്കുക എന്നുള്ളതാണ്. വലിയ പ്രോബ്ലംസ് കൊണ്ടൊന്നും ആയിരിക്കില്ല ഇത്തരം പ്രോബ്ലംസ് വരുന്നത്, ഈ ഒരു റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് വരുന്നത്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പ്രശ്നമുണ്ടെങ്കിൽ റീസ്റ്റാർട്ടിംഗ് സംഭവിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ പവർ ബട്ടൺ കംപ്ലൈൻ്റ് ആണെങ്കിൽ, ഷോർട്ടാണെങ്കിലോ കംപ്ലൈൻ്റ് ആണെങ്കിലൊക്കെ ഈ ഒരു പ്രശ്നം സംഭവിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കൊണ്ട് ഈ ഒരു പ്രശ്നം സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ടെക്നീഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസാണോ പവർ ബട്ടണിൻ്റെയോ ബാറ്ററിയുടെ പ്രശ്നമുണ്ടെന്ന്. അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ആവുകയും ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ റെയർ കേസിൽ നിങ്ങളുടെ മദർ ബോർഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസോ EMMC മെമ്മറിയിൽ ഉണ്ടാകുന്ന പ്രശ്നമോ CPU ഉണ്ടാകുന്ന പ്രശ്നമോ ഒക്കെ ഈ ഒരു റീസ്റ്റാർട്ടിങ്ങിന് കാരണമാണ്, ഇല്ലെന്ന് പറയാനുള്ള കാരണമാണ്. അപ്പോൾ അതൊക്കെ റെയറായിട്ട് സംഭവിക്കുന്ന കാരണമാണ്, വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മിക്കവാർക്കും വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യ കടമ്പ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക. ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ മാത്രം ഷോപ്പിൽ കൊടുത്ത് ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.